ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു അതിലേക്ക് നടത്തിയിട്ടും യുഡിഎഫ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം എനിക്ക് യുഡിഎഫ് പ്രവർത്തകരോടും അനുഭാവികളോടും പറയാനുള്ളത് ഈ എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള പരിഭ്രാന്തിയോ പരിഭ്രമമോ ആവശ്യമില്ല ഇതെല്ലാം കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സർവകളിലൂടെ യുഡിഎഫിനെയും യുഡിഎഫിന്റെ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താനും തകർക്കാനുമുള്ള ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് യുഡിഎഫ് ജനങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോയത് ഇതിൽ നമുക്ക് യുഡിഎഫിന് വൻപിച്ച വിജയമുണ്ടാകും അടുത്ത ഗവൺമെന്റ് യുഡിഎഫ് ഗവൺമെന്റ് ആയിരിക്കുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് യുഡിഎഫിനുള്ളത് അതുകൊണ്ട് എല്ലാ യുഡിഎഫ് സ്ഥാനാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് അവർ നാളെ കൗണ്ടിങ്ങിന് അവർ നേരിട്ട് ഹാജരാകണം അവർ കൗണ്ടിങ്ങിന് മുഴുവൻ സമയം ഉണ്ടാകണം അതോടൊപ്പം തന്നെ കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം അവിടെ പലതരത്തിലുള്ള തിരിമറികൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ എല്ലാ സ്ഥാനാർത്ഥികളും ഏജന്റന്മാരും കൗണ്ടിങ്ങിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യുഡിഎഫിന് പൂർണ്ണമായ ആത്മവിശ്വാസമാണ് ഈ തിരഞ്ഞെടുപ്പിലുള്ളത് അതുകൊണ്ട് ജാഗ്രതയോടുകൂടി കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് എല്ലാവരും പോകണം സ്ഥാനാർത്ഥികൾ നിർബന്ധമായും കൗണ്ടിങ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കണം കൗണ്ടിങ് തീരുന്നത് വരെ അവരുടെ സാന്നിധ്യം ഉണ്ടാകണം അങ്ങനെ നാളെ കൗണ്ടിങ് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ യുഡിഎഫിന് അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് യുഡിഎഫിനുള്ളത് അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം യുഡിഎഫിന് ലഭിക്കും ഒരു സംശയവും ആ കാര്യത്തിലില്ല കാരണം ഞങ്ങളുടെ എല്ലാ വിലയിരുത്തലുകളും തെളിയിക്കുന്നത് യുഡിഎഫിന് കംഫർട്ടബിൾ ആയ ഒരു മെജോറിറ്റി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അല്ല പല രീതിയിൽ പല ആളുകൾ പറയുന്നുണ്ട് അത് അതേ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ആകുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ ഇതിനെ വിലയിരുത്തും പക്ഷേ യുഡിഎഫിൻ്റെ അനുഭവം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ ഒരു സംഘം മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും യുഡിഎഫിനെതിരായിട്ടുള്ള ഒരു യുഡിഎഫിന് എതിരായ നിലപാടുകളാണ് സ്വീകരിച്ചു വന്നത് അതെന്തുകൊണ്ടാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഏതായാലും ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തുടർച്ചയായി യുഡിഎഫിനെതിരായ നിലപാടുകൾ പല മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ യുഡിഎഫിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് യുഡിഎഫ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ചാനലിൽ പറയുന്ന സർവേയിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസി ജയിക്കുമ്പോൾ വേറൊരു ചാനൽ തോക്കുമെന്ന് പറയുന്നു മറ്റൊരു ചാനൽ വേറെ വ്യത്യസ്തമായി പറയുന്നു അപ്പോൾ ശാസ്ത്രീയമായ അടിത്തറയോ രാഷ്ട്രീയമായ ശരിയായ വിശകലനമോ നിഗമനങ്ങളോ ഇല്ലാത്ത തരത്തിലുള്ള പല സർവേകളും തട്ടിക്കൂട്ട് സർവേകളാണ് ഈ തട്ടിക്കൂട്ട് സർവേകളാണ് ഒരു ചാനൽ പറഞ്ഞിരിക്കുന്നു 120 സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുമെന്ന് അപ്പം ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് സർവേകൾക്ക് ജനങ്ങൾ ഒരു തരത്തിലും ഗൗരവം കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഇത്തരം സർവേകളിലോ എക്സിറ്റ് പോളുകളിലോ യുഡിഎഫിന് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ മാധ്യമങ്ങൾക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും സ്വീകരിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ യുഡിഎഫിനെതിരായ നിലപാട് സർവേകളിലൂടെയും അല്ലാതെയും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും
സ്വീകരിച്ചിരുന്നു അതിനല്ല അവർക്ക് അവകാശമുണ്ട് അവർ അത് ചെയ്തോട്ടെ പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതിനോടൊപ്പം വേണമെന്നുള്ള തെറ്റിദ്ധാരണ അവർക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ അതെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പറയാം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മാധ്യമ സർവേകളിൽ വിശ്വാസമില്ല എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പരിഭ്രാന്തരാകേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കും മികച്ച വിജയം നേടാൻ സാധിക്കും എന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുകയാണ് മാധ്യമ സർവേകൾ വന്ന ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സർവേകൾക്ക് പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കൊന്നും ശാസ്ത്രീയതയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ലസ്ലി ജോൺ ചേരുന്നുണ്ട് ലസ്ലി എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ശരീരഭാഷ്യം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പ്രതിഫലിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും സമാനമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു തോൽവി മുൻപിൽ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം ഒന്നടങ്കം മാധ്യമങ്ങളെക്കെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ യുഡിഎഫിനെതിരെ യുഡിഎഫ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് എന്നുള്ളത് പറഞ്ഞു ഇതൊന്നും കണ്ട് യുഡിഎഫ് പ്രവർത്തകർ യാതൊരു തരത്തിലുള്ള പരിഭ്രാന്തിയും പരത്തേണ്ടതില്ല അവർ ഈ കൃത്യമായി പാർട്ടിയെ തകർക്കാനുള്ള യുഡിഎഫിനെ തകർക്കാനുള്ള ഒരു സംഘടിത ശ്രമമാണ് മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പോളിംഗ് കൗണ്ടിംഗ് ദിനത്തിൽ എല്ലാവരും ജാഗ്രതയോടുകൂടി തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ആദ്യാവസാനം വരെ ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത് മറ്റൊന്ന് ഇപ്പോഴും അദ്ദേഹം ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം കേന്ദ്രത്തിൽ നിന്നുള്ള AICCയിൽ നിന്നുള്ള അംഗങ്ങൾ KPCC ആസ്ഥാനത്ത് എത്തിയിരുന്നു അവരുമായി ഹ്രസ്വമായ ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് വന്ന് പ്രതികരിക്കാൻ തയ്യാറായത് എന്നാൽ മലയാള മാധ്യമങ്ങൾക്ക് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായെങ്കിലും പിന്നീട് ദേശീയ മാധ്യമങ്ങളും ANA അടക്കമുള്ളവർ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് കടക്കുകയും ചെയ്തത് പ്രിയ ശരി എന്തായാലും മാധ്യമ സർവേകളെ ഒക്കെയും ശാസ്ത്രീയത ഇല്ലാത്തവയാണ് എന്ന് പറഞ്ഞ് പ്രതികരണം നടത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല UDFന് മികച്ച വിജയം നേടാൻ കഴിയും ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം UDFന് ലഭിക്കും മാധ്യമ സർവേകളിൽ ഭയമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ലസ്ലി നൽകിയത്